ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒത്തിരി നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഞാനിപ്പോൾ മീൻപിടുത്തമാണ് നമ്മുടെ മെയിൻ കണ്ടൻറ്റ്. പക്ഷേ നമ്മൾ ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ മീൻപിടുത്തമല്ല, ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പിൻ്റെ ഒരു 22 വർഷത്തിന് ശേഷമുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘം വളർന്നു കല്ലാരിക്കൽ ഹൈസ്കൂളിൽ വെച്ചിട്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു, അവിടെ ഒരു അത്യാവശ്യ സംഭവത്തിന് പോയതായിരുന്നു, അതാണെങ്കിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സ്കൂളിൽ പഠിച്ച അധ്യാപകർക്കും എൻ്റെ ഒപ്പം പഠിച്ച വിദ്യാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ആ ഓർമ്മകൾ ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടി ഈ വീഡിയോ ചെയ്യുകയാണ്. അപ്പം എല്ലാവരും വീഡിയോ കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം മീൻപിടുത്തമാണ് എൻ്റെ കണ്ടൻറ്റ്. പിന്നെ മീൻപിടുത്തോട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം മീൻപിടുത്തം നല്ല മീൻപിടുത്തത്തിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം മീൻപിടുത്തത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കണ്ടിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യണ്ട, ഇത് ജസ്റ്റ് എൻ്റെ പഴയ മെമ്മറികളൊന്ന് ഞാൻ വെറുതെ ഒന്ന് പുതുക്കി യൂട്യൂബിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇടുന്നു മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും വീഡിയോ കാണുക, പിന്നെ എൻ്റെ ചാനലിൻ്റെ പേര് ഫിഷർ കിങ് നോബിൾ എന്നാണ്. പിന്നെ മീൻപിടുത്തം ഇഷ്ടമുള്ളവർക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ വീഡിയോ 10-23 വീഡിയോ ചെയ്തിട്ടുണ്ട്, എടുക്കുക കാണുക. ആ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. ഇവിടെ പഠിച്ചു പോയ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓർമ്മകളുടെ ഒരു കൂടാരമാണ്. ഇതിലെ ഓരോ ക്ലാസ് മുറികളും നിങ്ങൾ പഠിച്ച സ്ഥലങ്ങൾ, പ്ലേ ഗ്രൗണ്ട്, നിങ്ങൾ ഇരുന്ന് വർത്തമാനം പറഞ്ഞ സ്ഥലങ്ങൾ, നിങ്ങളുടെ അധ്യാപകർ, ഇവരെയൊക്കെ കാണുമ്പോൾ ഇത് നിങ്ങളുടെ ഓർമ്മകളുടെ ഒരു കൂടാരമാണ്. ഒത്തിരിയേറെ വഴക്ക് ഒരു പക്ഷേ ഉണ്ടാക്കിയ സ്ഥലങ്ങൾ, ഒത്തിരിയേറെ കളിച്ചിരികൾ നടത്തിയ സ്ഥലങ്ങൾ, ഒരു പക്ഷേ നിങ്ങൾ പലരും വീണ്ടും കാണുന്ന ആദ്യമായിട്ടായിരിക്കും ചിലതെങ്കിലും ഒക്കെ അല്ലേ. ഇവിടെ നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. ഇതിന് മുമ്പ് പറഞ്ഞ വാച്ചുകാർ പറഞ്ഞു, ഞങ്ങൾക്ക് അന്നിങ്ങനെ ഒരു അവസരമില്ലായിരുന്നു സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ, കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒന്നും ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കാലം മാറി, കുട്ടികളാണ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ മുൻനിരയിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും ഇവിടുന്ന് പഠനം പൂർത്തിയായി പോകുമ്പോൾ സ്റ്റേജിൽ വരാതെ പോവില്ല. അവരുടെ ആത്മവിശ്വാസം വളർത്താനും അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള അകലം കുറയ്ക്കാനുമാണ് ഞങ്ങളുടെ ശ്രമം. അതുകൊണ്ട് തന്നെയാണ് ഈ സ്കൂളില് ഓഫീസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വീട് പോലൊരു വിദ്യാലയം എന്നാണ് പേരിട്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ആടാനും പാടാനും ഊഞ്ഞാലാടാനും എല്ലാ സൗകര്യവും കൂടി